അതുകൊണ്ട് കുഴപ്പമുണ്ടോ? മോക്ക് ഇഷ്ടമാണ് പറന്നോളാൻ പറഞ്ഞ്. ഇപ്പൊ അവള് ഒരുമാതിരിപ്പെട്ട അല്ല. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്കൊക്കെ ഇതൊക്കെ സാധിക്കുമോ എന്ന് ആൾക്കാർ. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇപ്പം ഞാനിപ്പം വന്ന് നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് എൻ്റെ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബുള്ളറ്റുകൾ കാണാം. ഇപ്പം നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ദിയ ജോസഫ്. ആളുടെ അടുത്താണ്, ആളുടെ വർക്ക്ഷോപ്പിലാണിപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മുടെ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് സൈഡിലായിട്ട് പള്ളിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വർക്ക്ഷോപ്പ് ഉള്ളത്. ഏകദേശം 2008 മുതൽ ഈ ഒരു വർക്ക്ഷോപ്പ് കോട്ടയംകാർക്കെല്ലാം ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടുത്തെ ഇന്ന് നമ്മൾ ഇവിടുത്തെ മിടുക്കി ദിയ ജോസഫിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വ്ളോഗിലൂടെ ഷെയർ ചെയ്യുന്നത്. ദിയനെ പരിചയപ്പെടാം. ഹായ് ദിയ. ദിയൻ്റെ വിശേഷങ്ങളാണ് ഇപ്പം മുഴുവൻ നമ്മുടെ ഫേസ്ബുക്ക് എടുത്താലും യൂട്യൂബ് എടുത്താലും ഇൻസ്റ്റാഗ്രാം എടുത്താലും എല്ലായിടത്തും ഉണ്ട്. അപ്പം ദിയനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇത്ര ചെറുപ്രായത്തിൽ മെക്കാനിക്കൽ വർക്ക്സ് ചെയ്യുന്നു എന്നാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ കൂടുതൽ വിശേഷം എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്, കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ആ, ഇത് സത്യത്തിൽ എനിക്ക് കൊച്ചിലെ തന്നെ ഒരു ഇതുണ്ടായിരുന്നു. ഒന്ന് ഓടിച്ചു നോക്കിയാലൊക്കെ കൊള്ളാം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇത് ഓടിച്ചാൽ മാത്രം പോരല്ലോ, എൻ്റെ പണിയും കൂടെ നിറഞ്ഞിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാനത് 10-ൻ്റെ അവധിക്ക് ചുമ്മാ ആയിരുന്നപ്പോൾ ശരിക്കും പോരടിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അച്ഛയോട് ചോദിച്ചു, അച്ഛൻ ഞാനും കൂടെ കയറിക്കോട്ടെ, വർക്ക്ഷോപ്പിൽ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛ പറഞ്ഞു എനിക്കിഷ്ടമാണെന്ന് കയറിക്കോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ കയറിക്കൂടി. അതെ, കയറിക്കൂടിയിട്ടിപ്പം ബുള്ളറ്റിൻ്റെ പണികളൊക്കെ അത്യാവശ്യം ദിയ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊക്കെ ശരിക്കും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാവുന്ന ഒരു ക്യാരക്ടറാണ്. കാര്യം വ്യത്യസ്തമായ മേഖലയിൽ നിൽക്കുന്ന, അതായത് നമ്മൾ വാഹനങ്ങളുടെ ഫീൽഡിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അതിലൊരു യങ്സ്റ്റ് ലേഡി അല്ലേ എന്നുള്ള രീതിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഈ 10-ലെ അവധിക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്തപ്പം, അതായത് പപ്പയുടെ അടുത്ത് ജോയിൻ ചെയ്തപ്പോഴത്തേക്കും പപ്പ എന്നാ ആദ്യമായിട്ടൊക്കെ ചെയ്യിപ്പിച്ചേ? ആദ്യം നമ്മൾ ആദ്യമേ വന്നപ്പം വണ്ടിയുടെ കംപ്ലയിൻസ് കസ്റ്റമർ ആയിട്ട് ആദ്യമേ ഒന്ന് ഇടപഴകാനാണ് പഠിപ്പിച്ചത്. അതായത് കസ്റ്റമർ വന്നാൽ അവരോട് എങ്ങനെ സംസാരിക്കണ്ടേ, അങ്ങനെയൊക്കെയാണ് ആദ്യമേ ഒന്ന്. അപ്പം ഇങ്ങനെ ബുക്കുണ്ട്, കംപ്ലയിൻ്റ് എഴുതുന്ന ബുക്കുണ്ട്, അതിലൊക്കെ അവർ വന്നിട്ട് എങ്ങനെ കൊണ്ട് ആദ്യമേ വണ്ടിയുടെ നമ്പർ, കംപ്ലയിൻ്റ്, ഫോൺ നമ്പർ അങ്ങനെ എഴുതി ആദ്യമേ അങ്ങനെ. അത് കഴിഞ്ഞാണ് പിന്നെ ഗിരീഷേട്ടൻ്റെ കൂടെ കൂടി എന്നാ ഓയിൽ ചേഞ്ച് പഠിച്ചത്. ആദ്യം ഓയിൽ ചേഞ്ച് അല്ല, ആദ്യമേ എയർ ഫിൽട്ടറാണ്, എയർ ഫിൽട്ടർ ക്ലീനിങ് ആണ് ആദ്യമേ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞാണ് ഇതിന് ഓയിൽ ചേഞ്ച്. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ പരിപാടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദിയയുടെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ 18 വയസ്സായതേ ഉള്ളൂ, ലൈസൻസ് ഒക്കെ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ട്രിപ്പ് ട്രിപ്പ് എന്ന് പറഞ്ഞ് ഇപ്പം നിൽക്കുവാണ്. അപ്പം ട്രിപ്പിൽ ഞാൻ കൊണ്ടുപോകാം, ഞാനൊരു ഓഫർ തന്നേക്കുവാണ്. എൻ്റെ കൂടെ ട്രിപ്പ് ഏത് ട്രിപ്പിന് ഞാൻ പോയാലും ജോയിൻ ചെയ്യുന്നെങ്കിൽ ദിയക്ക് ജോയിൻ ചെയ്യാം. പിന്നെ അതുപോലെ ട്രിപ്പിന് പോകുമ്പോഴത്തേക്കും പെൺകുട്ടികൾ അത്യാവശ്യം ബുള്ളറ്റിൻ്റെയോ അല്ലെ ബൈക്സിൻ്റെയോ ഒക്കെ മെക്കാനിക്കൽ സൈഡ് അറിഞ്ഞിരിക്കണം, അതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട്? അതിപ്പോൾ സത്യത്തിൽ ഞാൻ ഇന്ന് പഠിച്ചതിൻ്റെ മെയിൻ കാര്യം തന്നെ ഇതാണ്. പിന്നെ എവിടെയെങ്കിലും നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ വഴിയിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നെട്ടോട്ടം ഓടരുതരുത്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇതായിട്ട് മെയിനായിട്ടൊന്ന് സംഭവം എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉറപ്പായിട്ടും അതെ, നമ്മൾ പെട്ടെന്നൊരു ആക്സിലേറ്റർ കേബിളോ അല്ലെങ്കിൽ ക്ലച്ച് കേബിളോ ഒക്കെ ഒന്ന് പോയി കഴിഞ്ഞാലും അയ്യോ ചേട്ടാ ഇവിടെ വണ്ടി ഡാമേജ് ആരെയും വിളിച്ച് പിന്നെ പണി കിട്ടണ്ടല്ലോ, സമയം പോകും. അറിയാവുന്ന പരിപാടി നമുക്ക് അറിയാമെങ്കിൽ അതല്ലേ ഏറ്റവും സുഖം അല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിൽ മെയിനായിട്ട് രണ്ട് ആശാന്മാരാണ് ഉള്ളത്. ഒന്നിതേ ഈ ഗിരീഷേട്ടനുണ്ട്, ഗിരീഷേട്ടനും അതുപോലെ തന്നെ ജോസഫ് ഏട്ടനുമാണ് ഉള്ളത്. അപ്പം ഇവിടെ ഭയങ്കര പരിപാടിയിലാണ്, ഒരു തണ്ടർ ബേർഡ് പഴയ ഒരെണ്ണം സസ്പെൻഷനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജോസഫ് ഏട്ടാ, ഓ ശരിക്കും ഞാൻ ജോസഫ് ഏട്ടൻ എന്നൊരു വ്യക്തിയിൽ ഭയങ്കര അഭിമാനം കൊള്ളുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാദർ എന്ന നിലയിൽ ഒരു പെൺകുട്ടിയാണ് കൂടെ ഉള്ളത്, മകള് മൂത്ത മകള് ഉണ്ടെന്ന് പറയുന്നത്. ഈ ഒരു മേഖലയിലേക്ക് അവളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എൻ്റെ അച്ഛനും ഇതുപോലെ ഭയങ്കര സപ്പോർട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ കൊച്ചിനെ ഇങ്ങനെ പഠിപ്പിക്കാമെന്ന് തോന്നൽ വരാനുള്ള കാരണം ഇവൾ എന്താണെന്ന് അറിയാം? ഇവൾ 10-ാം ക്ലാസ്സിൻ്റെ ആ സമയത്തൊക്കെ ഇവൾ വന്ന് എൻ്റെ കൂടെ വന്ന് ഇവിടെ നിൽക്കും, അടുത്ത് വന്ന് നിൽക്കും. എന്ന് വെച്ചാൽ ഓരോ ഇങ്ങനെ ഈ കംപ്ലയിൻ്റ് ഒക്കെ പറയാൻ വരും, മുള ഞങ്ങൾ പറയും മുള അന്ന് എഴുതിയെടുത്തോ, കംപ്ലയിൻ്റ് അല്ല അന്ന് എഴുതിയെടുത്തോളാൻ പറയും, മനസ്സിലായേ? അന്നേരം അവൾ പറയും ആ എന്നാൽ അച്ഛൻ എഴുതിക്കോളാം എന്ന് പറയും. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ആഗ്രഹം, ഞങ്ങളിങ്ങനെ ഈ പണിയെന്ന് കണ്ടപ്പോൾ പുള്ളി പറഞ്ഞ് അച്ഛൻ ഞങ്ങളും കൂടെ ഇതിൻ്റെ ഞാൻ പണിയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. മോക്ക് ഇഷ്ടമാണ് പണതോളാൻ പറഞ്ഞ്. ഇപ്പോൾ അവൾ ഒരുമാതിരിപ്പെട്ടതല്ല, നമ്മളെ സഹായിക്കാനായിട്ട് കൂടിയിരിക്കുക. എല്ലാ സന്തോഷമാണ്. പിന്നെ ഭയങ്കര എനിക്ക് തോന്നുന്നു വേറെ നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോഴത്തേക്കും യങ്സ്റ്റ് ഒരു മെക്കാനിക്ക് ലേഡി മെക്കാനിക്ക് ഇല്ല.
ഇവളെന്റെ മുത്ത അറിയാ മുത്ത് എന്തോ അമ്മ അങ്ങനെ ആദ്യമേ പരീക്ഷയുടെ സമയത്തൊക്കെ മോളെ പ്രശ്നമാകുന്നതാണ്. പക്ഷെ എന്നാലും അവള് ആ സമയത്ത് അവൾ ആ രാത്രിയിലൊക്കെ ഇരുന്ന് അത് അന്നേരമുള്ള പഠിത്തമൊക്കെ ഉള്ളൂ. എന്നാലും അവൾ 98% മേടിച്ചില്ല. അത് തന്നെ ഒരു ഭയങ്കര സംഭവമാണ്. ഈ ഇതിൻ്റെ ഇടയിലൊക്കെ വന്നിരുന്നേച്ച് രാത്രി പുള്ളി 2 മണിവരെ ചിലപ്പോൾ വരെ ഇരിക്കും. പിന്നെ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിച്ച എന്നെ നമ്മൾ കുത്തിപ്പൊക്കി എഴുന്നേപ്പിക്കണം. അവരെ നമ്മൾ ചുമ്മാ നോക്കിയാ മതി, ബാക്കി അവര് പോകുന്ന ചെയ്തോട്ടെ. നമ്മൾ അവരെ ഒന്ന് ഒരു കണ്ണ് നമ്മൾ അവരുടെ നോട്ടത്തിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി. വേറെ അവരെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവരെങ്ങും പോകത്തില്ല. നല്ല ഇതായിട്ട് നമ്മളെ വിശ്വാസം ഉണ്ടെങ്കിൽ അവരൊന്നും പോകത്തില്ല. വേറെ പൊക്കോട്ടെ, അത്രേ ഉള്ളൂ. എന്റെ കൂടെ ദിയയുടെ ഫാമിലി ഉണ്ട്, ഫുള്ളുണ്ട്, അമ്മയുണ്ട്, സിസ്റ്റർ ഉണ്ട്. ഹായ് അമ്മേ, പേരെങ്ങനെയായിരുന്നു? ഷൈൻ. ഇവള് കൊച്ചിലെ തൊട്ട് എങ്ങനെ ആക്റ്റീവ് ആയിരുന്നു, അതായത് സ്പോർട്സിലും അങ്ങനെയൊക്കെ? ആ സ്കൂളിലൊക്കെ കുഞ്ഞിലെയൊക്കെ സ്പോർട്സിലൊക്കെ ചെയ്ത് ബാഡ്മിൻ്റൺ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബാഡ്മിൻ്റൺ ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ. പിന്നെ അത് കൊഞ്ചം നേരം ഇല്ലാത്ത കാരണം അതിലേക്ക് പിന്നെ പോയില്ല, വിട്ടില്ല. പിന്നെ അവളിടയ്ക്ക് പറയാറുണ്ട് അങ്ങനെ, എന്നെ ബാഡ്മിൻ്റൺ ഉയർത്തില്ല ചേർത്തില്ല എന്ന് പറയാറുണ്ട്. എല്ലാ പെൺകുട്ടികൾക്കും ഒരു മാതൃക, അഭിമാനം, എല്ലാം. എവിടെ ഇറങ്ങിത്തിരിക്കാം, എല്ലാ കാര്യങ്ങൾക്കും പെൺകുട്ടികൾ മുമ്പിൽ തന്നെ നിൽക്കാം എന്നുള്ള നമുക്ക് ഇത് നീ എല്ലാത്തിലും ഇടപെടാം പെൺകുട്ടികൾക്ക്. അങ്ങനെ ഒരു ഇതായി. പിന്നെ പിന്നെ പെൺകുട്ടികൾക്കാണ് അവസരങ്ങൾ കുറവ്. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്കൊക്കെ ഇതൊക്കെ സാധിക്കുമോ എന്ന് ആൾക്കാർ ഒരു തോന്നലുണ്ട്. പക്ഷെ ഇപ്പൊ അതും തെളിയിച്ചിരിക്കുന്നു. അപ്പൊ ദിയോടാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആഗ്രഹം? അത് എനിക്ക് രണ്ടാഗ്രഹമുണ്ട്. ഒന്ന് ഓട്ടോമൊബൈൽ, അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, അല്ലെ ഒന്ന് സൈക്യാട്രിസ്റ്റ് ആയാൽ ഉണ്ടായിരുന്നുണ്ട്. അതിനാണ് ഞാൻ രണ്ടും എഴുതിയത്. നീറ്റും എഴുതി, എഞ്ചിനീയറിങ്ങിൻ്റെ എഴുതി. അതിലേതെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച്. നമുക്ക് എപ്പോഴും ഒന്നീ വണ്ടി അല്ലെ മനസ്സ്, ഏതേലും ഒന്ന്. അപ്പം ദിയയ്ക്കും ഫാമിലിക്കും എല്ലാവിധ ആശംസകളും നേരുവാണ്. പിന്നെ നമ്മുടെ അനിതികുട്ടിയുണ്ട്. അനിതികുട്ടിക്ക് ഈ മാതിരിയുള്ള പരിപാടികളൊക്കെ ഉണ്ടോ? എന്തായാലും പൂർണ്ണ പിന്തുണ രണ്ടുപേർക്കും, പെൺകുട്ടികൾക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് പേരൻസിന് മാതൃകയാവട്ടെ നമ്മുടെ ഈ ഒരു കുടുംബം. എല്ലാവിധ ആശംസകളും നേരുവാണ്. അപ്പം നമ്മുടെ ഈ ഒരു വ്ളോഗ് കാണുന്ന എല്ലാം ഒട്ടുമിക്ക നമ്മുടെ വാഹന പ്രേമികളാണ്, ബുള്ളറ്റ് ഉള്ളവരുണ്ട്. അപ്പം ചേട്ടൻ ഇവിടെ പണിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പഴയ ഒരുപാട് ബുള്ളറ്റുകൾ പണിയുന്നുണ്ട്. എൻ്റെ മെയിൻ മെക്കാനിക് ആണല്ലോ. അപ്പം എനിക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു 30,000 കിലോമീറ്റർ ഒക്കെ ഓടിയ വാഹനങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ കെയർ ചെയ്യണം എന്ന് ചെറിയതായിട്ട് ബേസിക് ഐഡിയ കൂടെ ഒന്ന് പറഞ്ഞുതരാം. 30,000 അല്ല, എല്ലാ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ 500 കിലോമീറ്ററും ചെക്ക് ചെയ്യാൻ പറയുമായിരുന്നു വണ്ടി. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഈ വലിയ പണികളൊക്കെ വരാതിരിക്കും. ഈ 500 കിലോമീറ്ററിനും 1,000 കിലോമീറ്ററിനും ചെക്ക് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ ചെയിൻ ലൂസാവും, പിന്നെ അങ്ങനെ ഓയില് കുറവുണ്ടോ അതൊക്കെ നോക്കിയാൽ മതി. അല്ലാതെ നമ്മൾ ചെയ്യും എല്ലാം കൂടെ മാറണമെന്നല്ല പറയുന്നത്. ഇതെല്ലാം ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടിക്ക് ചിലർ പറയത്തില്ല ഇത് ഭയങ്കര മെയിൻ്റനൻസ് ചെയ്യാൻ ഭയങ്കര ചിലവാണെന്നൊക്കെ. പക്ഷെ അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി വലിയ കൂടുതൽ ചിലവൊന്നും വരത്തൊന്നുമില്ല. പണി വരായിരിക്കും. ഇത് ഇതിപ്പോ ഞാൻ പറയുന്ന ഇപ്പൊ 30,000 ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും 1,000 കിലോമീറ്റർ ആകുമ്പോൾ അവരൊന്ന് വന്ന് കയറിയച്ച്, ഇപ്പൊ ഇരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും 1,000 കിലോമീറ്റർ ആകുമ്പോൾ അവരും ഒന്ന് വന്ന് ഒന്ന് ചെക്ക് ചെയ്യാനും, അല്ലെ ഓയിൽ നോക്കാനും, ചെയിനൊക്കെ ചെയിനും ടൈറ്റ് ഉണ്ടോ എന്ന് നോക്കാനും, ബാറ്ററിയുടെ വെള്ളം നോക്കാനും, ഇതെല്ലാം നോക്കാൻ വേണ്ടിയാണ് ഇവർ കൊണ്ടു വെക്കുന്നത്. അവർക്ക് ധൃതയില്ല. അവർ കൊണ്ട് വെച്ചിട്ട് ഒന്ന് 1,000 കിലോമീറ്റർ ആകുമ്പോൾ ഒന്ന് വന്ന് നോക്കി ആ ബ്രേക്ക് ഒന്ന് നോക്കി വെച്ചേക്കാൻ മറിഞ്ഞ് പോകുന്നതാണ്, അതാണ് തിരക്ക് വരുന്നത്. അവരെല്ലാം ചെക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് വലിയ എമൗണ്ട് വരുന്നില്ല. അതുപോലെ തന്നെ ചേട്ടാ, നമുക്ക്
നമുക്കൊരു എൻഫീൽഡ് നമ്മുടെ ക്ലാസിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോഡൽ എങ്ങനെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും? നമ്മളൊരു നമ്മുടെ വീട്ടിലെ ഒരു കൊച്ചിനെ നോക്കുന്ന പോലെ വേണം ഇതിനെ നോക്കാൻ. അല്ലാതെ ചുമ്മാ കണ്ടമാനം മറ്റേ വണ്ടികൾ കൊടുക്കുന്നവരുടെ കൈ കണ്ടമാനം റേസാക്കിയിട്ട് ഓടിക്കുകയോ അല്ലെ ആ കണ്ടമാനം ക്ലച്ച് പിടിച്ച് ഇരപ്പിച്ച് ഓടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ ഇതിന് എപ്പോഴും കംപ്ലൈൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഒരു അംഗത്തെ പോലെ ഇവനെ ഓടിക്കുവാണെങ്കിൽ ഇവനൊരു യാതൊരു കംപ്ലൈൻറ്റ് വലിയ കംപ്ലൈൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒന്ന് എന്നാൽ ആവശ്യത്തിനുള്ള ആ പീരീഡ് ഒക്കെ സർവീസിൽ മാത്രമുള്ള കംപ്ലൈൻറ്റുകളെ വരുള്ളൂ. ഒരു പ്രധാന ക്വസ്റ്റ്യൻ ഇവിടെ നമ്മുടെ എൻഫീൽഡ് ഒരു 2014 തൊട്ട് അല്ലെങ്കിൽ ആ ഒരു 2012 കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയ മോഡലുകളിൽ വൈബ്രേഷൻ്റെ ഇഷ്യൂസ് പലരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ മോഡൽ വന്നപ്പോഴത്തേക്കും എൻഫീൽഡ് കുറച്ച് വൈകിപ്പോയോ ഈ വൈബ്രേഷനൊക്കെ മാറ്റി ഇറക്കാൻ എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻസ് കൊടുത്തിട്ടുണ്ടോ എൻഫീൽഡ് കമ്പനിക്ക് കുറച്ചുകൂടെ? ഇല്ല, വൈബ്രേഷൻ അവർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് ഓരോന്ന് അവർ മെയിൻ്റെൻസ് അത് കംപ്ലൈൻറ്റ് വന്നു കഴിയുമ്പോൾ അവരത് ഓരോന്നോരോന്നോ മെയിൻ്റെയിൻസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പിന്നെ 500-നൊക്കെ മാറ്റം വരുത്തി. അതൊക്കെ ഇപ്പോഴത്തെ പുതിയ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ എഞ്ചിൻ അല്ലേ. അപ്പോൾ പുതിയ ക്ലാസിക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഒരു വൈബ്രേഷൻ പോലും ഇല്ല. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഞാനൊരു വണ്ടി ഓടിച്ചു നോക്കി, നല്ല സുഖമാണ് ഓടിക്കാൻ, നല്ല വണ്ടിയാണ്. അപ്പം നമ്മുടെ ഗിരീശനുണ്ട് ഇവിടുത്തെ മെയിൻ മെക്കാനിക്ക് തന്നെയാണ്. ഗിരി, മൈലേജ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? മൈലേജ് തന്നെ നമ്മളിപ്പോൾ എയർ ഫിൽട്ടർ കറക്റ്റായിട്ട് മാറണം, എയർ ഫിൽട്ടർ മാറുക, പിന്നെ കാർബറേറ്ററിൻ്റെ അകത്ത് ഒന്ന് ക്ലീൻ ചെയ്യണം, പിന്നെ ക്ലച്ച് കൂടുതൽ ഈ മിക്കവാറും ചിലവർ ക്ലച്ച് താങ്ങി ഓടിക്കുന്നവർക്ക് മൈലേജ് കിട്ടത്തില്ല. ബ്രേക്ക് അപ്ലൈ ചെയ്ത് ബ്രേക്ക് സ്റ്റക്കൊക്കെ ഉണ്ടെങ്കിലും കുറേ വരാം. പിന്നെ കറക്റ്റായിട്ട് ഒരു റണ്ണിങ് കിലോമീറ്റർ ഉണ്ട്, അത് ഒരു 60-70 ആ ലെവലിൽ തന്നെ പോവാം. ആ പിന്നെ 45 ആ 40 മുകളിൽ കിട്ടും, 40 മുകളിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മിടുക്കി ദിയക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ. എല്ലാ പെൺകുട്ടികൾക്കും അല്ലെ എല്ലാവർക്കും മാതൃകയായിട്ടുള്ളൊരു റോൾ മോഡൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.